ഈ വീഡിയോയ്ക്ക് അകത്ത് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഓസിലേറ്റേഴ്സ് പഠിച്ചു. ഓസിലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. സൈനസോയിഡൽ ഓസിലേറ്റർ, നോൺ സൈനസോയിഡൽ ഓസിലേറ്റർ. സൈനസോയിഡൽ ഓസിലേറ്ററിൻ്റെ അകത്ത് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. നോൺ സൈനസോയിഡൽ ഓസിലേറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. മൾട്ടി വൈബ്രേറ്റർ അപ്പോൾ ഒരു ഓസിലേറ്ററാണ്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുമ്പം അത് ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും? ഗെയിൻ വൺ ആയിരിക്കും, അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ആയിരിക്കും. ഇനി മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അൺസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ, ഇത് മൂന്നും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റുന്നുള്ളത്, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് സിമ്മെട്രിക്കൽ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. സിമ്മെട്രിക്ക് ആണ് സർക്യൂട്ട്. അപ്പോൾ സിമ്മെട്രിക്കൽ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഫ്രീ റണ്ണിങ് റിലാക്സേഷൻ ഓസിലേറ്റർ എന്നും ഇതിനെ വിളിക്കാം. ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ. അപ്പം ഈ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഓസിലേറ്ററാണ്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു സ്ക്വയർ വേവ് ഫോമാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സ്ക്വയർ വേവ് ഫോം എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് നമുക്കതിൻ്റെ വർക്കിംഗ് വെച്ച് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഈ ആർ വൺ സി വൺ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് ക്യൂ വണ്ണിൻ്റെ കളക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളക്ടർ നേരെ ക്യൂ ടുവിൻ്റെ ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യൂ ടുവിൻ്റെ കളക്ടർ കൊടുത്തിട്ടുള്ളത് ക്യൂ വണ്ണിലേക്കാണ് കണക്ഷൻ പോയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൽ നമ്മൾ എടുക്കുന്നത് സർക്യൂട്ട് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ആർ സി വൺ ആർ സി ടു എന്ന് പറയുന്നത് ഒറ്റ റെസിസ്റ്ററായിട്ട് എടുക്കും. എന്ന് വെച്ചാൽ ആർ സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റെസിസ്റ്ററായിട്ട് എടുക്കും. ആർ വൺ ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്ററിന് സിമ്പിളായിട്ട് ആറായിട്ട് ഒരു റെസിസ്റ്ററായിട്ട് എടുക്കും. ഇനി ഇത് ഈ റെസിസ്റ്റ് ഈ മൾട്ടി വൈബ്രേറ്റർ നമുക്ക് കപ്പാസിറ്റീവ്ലി കപ്ലിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റീവ്ലി കപ്ലിംഗ് ആണ്. അപ്പോൾ അതേപോലെ അടുത്തത് വേറെ വരും. അപ്പോൾ ഇവിടെ നടക്കുന്നത് കപ്പാസിറ്റീവ്ലി കപ്ലിംഗ് ആണ് നടക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ ട്രാൻസിസ്റ്റർ ഇരിക്കുന്ന സ്റ്റേജ് ആംപ്ലിഫയിങ് സ്റ്റേജ് ആയിട്ട് വർക്ക് ചെയ്യും. അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. എഗെയിൻ കപ്പാസിറ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ഓസിലേറ്ററിന് വേണ്ട 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അങ്ങനെ ഇതിനകത്ത് കിട്ടും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡി സി സപ്ലൈ ഓൺ ആക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ക്യൂ വൺ ഓൺ ആണെന്ന് എടുത്തു. അപ്പോൾ ക്യൂ വൺ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഈ ആർ വൺ സി വൺ വഴി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന കേസിൽ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന സമയം അതിൻ്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറയുമ്പം വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജ് ആയിരിക്കും. സിലിക്കൺ ആണെങ്കിൽ 0.3 വോൾട്ടേജ് ആയിരിക്കും വരിക. അപ്പം ക്യൂ വൺ ഓൺ ആവുന്ന കേസിൽ ഇവിടെ ഔട്ട്പുട്ട് 0.3 പോകും. അപ്പം ഇവിടെ ക്യൂ വൺ ഓൺ ആവുന്ന സമയം ക്യൂ ടു ഓഫായിരിക്കും. എന്ന് വെച്ചാൽ ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരിക. ക്യൂ വൺ ഓൺ ആണെങ്കിൽ ക്യൂ ടു ഓഫ്, ക്യൂ ടു ഓൺ ആണെങ്കിൽ ക്യൂ വൺ ഓഫ്, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞത് ക്യൂ വൺ ഓൺ എന്ന് പറഞ്ഞു, ഇവിടെ വി സി ഇ സാറ്റ് വോൾട്ടേജ് ആണ് ഉണ്ടാവുന്നത്. അപ്പം വി സി ഇ സാറ്റ് വോൾട്ടേജ് ആവുന്ന കേസിൽ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ത്രൂ ആർ വൺ വി സി സിയിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ആ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് എപ്പോഴാണോ ഈ കപ്പാസിറ്ററിൻ്റെ ഈ പോയിൻ്റ് നേരെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്യൂ ടുവിലേക്കാണ്. അപ്പോൾ എപ്പോഴാണോ ബി ടുവിൽ ബേസ് ടു എന്ന് വെച്ചാൽ കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ ക്യൂ ടുവിൻ്റെ ബേസിൽ വോൾട്ടേജ് എപ്പോൾ 0.6 കൂടുതൽ വരുന്നു, അപ്പോൾ ട്രാൻസിസ്റ്റർ ക്യൂ ടു ഓൺ ആവും. ക്യൂ ടു ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നേരത്തെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഓഫാന്ന് പറഞ്ഞു. ഇവിടെ ഓഫാണെങ്കിൽ വി സി സി വരും. അപ്പം ക്യൂ ടു ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ നടക്കും, നേരെ വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് പോകും. ഇവിടെ വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് പോയാൽ നേരെ ക്യൂ വൺ എന്തായി? ഓഫായി. അപ്പോൾ ക്യൂ വൺ ഓഫായി. ക്യൂ വൺ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സി ടു എന്ന് പറയുന്ന കപ്പാസിറ്റർ ആർ ടു വഴി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പം ഇവിടുത്തെ വാല്യൂ 0.6 കൂടുന്നു, അപ്പോൾ ക്യൂ വൺ ഓൺ ആവും. ക്യൂ വൺ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും? വി സി ഈ സാച്ചുറേഷൻ വോൾട്ടേജ് ആവും. സാച്ചുറേഷൻ വോൾട്ടേജ് ആകുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നേരെ താഴേക്ക് പോകും, ക്യൂ ടു ഓഫ് ആവും. അപ്പോൾ ക്യൂ വൺ ഓൺ ആകുമ്പം ക്യൂ ടു ഓഫ് ആവും, ക്യൂ ടു ഓൺ ആകുമ്പം ക്യൂ വൺ ഓഫ് ആവും. ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കോംപ്ലിമെൻ്ററി ടു
ഈ ചെതറായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് വേവ് ഫോം വെച്ച് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ക്യൂ വൺ ഓൺ ആയിട്ട് എടുത്തു. ക്യൂ വൺ ഓൺ ആവുന്ന കേസിൽ ക്യൂ ടു ഓഫ്, ക്യൂ വൺ ഓഫ് ആവുന്ന കേസിൽ ക്യൂ ടു ഓൺ, ക്യൂ വൺ ഓൺ ആവുന്ന കേസിൽ ക്യൂ ടു ഓഫ്. അപ്പോൾ ഫസ്റ്റ് വേവ് ഫോം പറയുന്നത് ക്യൂ വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വോൾട്ടേജ്, അതിൻ്റെ കളക്ടർ വോൾട്ടേജ്. തേർഡ് വേവ് ഫോം Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വോൾട്ടേജ്, അതിൻ്റെ കളക്ടർ വോൾട്ടേജ്. ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം. ഫസ്റ്റ് Q1 ഓൺ ആവുന്ന കേസ്, Q1 ഓൺ ആവുമ്പോൾ അതിൻ്റെ ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബോവ് 0.6 ആവുകയാണെങ്കിലാണ് Q1 ഓൺ ആവുന്നത്. ആ സമയത്ത് അതിൻ്റെ കളക്ടറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പം സാച്ചുറേഷൻ വോൾട്ടേജ് ആണ്. ആ സമയം ഇത് ഓൺ ആയിക്കഴിഞ്ഞിട്ടുണ്ട്, ക്യു വൺ ഓൺ ആവുന്ന സമയത്ത് ആർ ടു സി, ക്യു വൺ ഓൺ ആവുന്ന സമയത്ത് ആർ വൺ സി വൺ കപ്പാസിറ്റർ സി വൺ എന്ത് ചെയ്യും, ത്രൂ റെസിസ്റ്റർ ആർ വൺ വഴി ചാർജ് ചെയ്യും. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അവിടുത്തെ ടൈം കോൺസ്റ്റൻ്റ്, ചാർജിങ് ടൈം കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞത് ടോ വൺ ഈക്വൽ ടു ആർ വൺ സി വൺ. അപ്പോൾ ബേസ് ടുവിലെ വാല്യൂ എന്ന് പറയുമ്പം മൈനസ് വി സി സി എന്ന് അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചാർജ് ചെയ്ത് എപ്പോൾ 0.6 കൂടുന്നു ആ സമയത്ത് എന്താവും, ക്യൂ ടു ഓൺ ആവും. ക്യൂ ടു ഓൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക, ക്യൂ ടു ഓൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് പോയി. വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജ് അവിടെ 0.6 ആണ് വോൾട്ടേജ് വരുന്നത്. ആ സമയത്ത് വി സി വൺ എന്തായിരിക്കും, ക്യു വൺ ഓൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വി സി സിയിലേക്ക് പോകും. ഇനി ആ സമയം ക്യു ടു ഓൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ സി ടു ചാർജ് ചെയ്യാൻ തുടങ്ങും ത്രൂ റെസിസ്റ്റർ ആർ ടു. അതാണ് ചാർജിങ് ടൈം കോൺസ്റ്റൻ്റ് ക്യു ടുവിൻ്റെ കാണിച്ചിട്ടുള്ളത്, ആർ ടു സി ടു എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻറ്റ്. ചാർജ് ചെയ്ത് അത് എപ്പോഴാണോ 0.6 കൂടുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, ക്യു വൺ എഗെയിൻ ഓൺ ആവും. ക്യു വൺ ഓൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യു ടു ഓഫ് ആവും. ഇനി ക്യു വൺ ഓൺ ആയിക്കഴിഞ്ഞു, ആ സമയത്ത് അതിൻ്റെ കളക്ടറിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി ഈ സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് പോയി. ദെൻ ആർ വൺ സി വൺ, സി വൺ എന്ന് പറയുന്ന കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ ആർ വൺ വഴി ചാർജ് ചെയ്യും. ആ സമയത്തുണ്ടാവുന്ന ട്രാൻസിസ്റ്റർ ക്യൂ ടുവിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി സി സി. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ സ്ക്വയർ വേവ് ഫോം നമുക്ക് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ്. ഇനി ഇതിൻ്റെ ഡിസൈൻ്റെ അകത്ത് വരുന്ന കാര്യം നമ്മളൊന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ടി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വേവ് ഫോമിൻ്റെ അകത്ത് പറയുന്നുണ്ട് ടി വൺ എന്ന് പറയുന്നത് ക്യു വൺ ഓൺ ആയിരിക്കുന്ന സമയം, ടി ടു എന്ന് പറയുന്നത് ക്യു ടു ഓൺ ആയിരിക്കുന്ന സമയം. ടി എന്ന് പറഞ്ഞാൽ ടി വൺ പ്ലസ് ടി ടു, ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടൈം എടുക്കുന്നത്, ടൈം പീരീഡ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടി വൺ എന്ന് പറയുന്നത് 0.69 ആർ വൺ സി വൺ, ടി ടു എന്ന് പറഞ്ഞാൽ 0.69 ആർ ടു സി ടു. ഇനി ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടി വൺ പ്ലസ് ടി ടു ഈക്വൽ ടു 0.69 ആർ വൺ സി വൺ പ്ലസ് ആർ ടു സി ടു. ഇനി ഇതിൽ ആർ വൺ ഈക്വൽ ടു ആർ ടു ഈക്വൽ ടു ആർ ആയിട്ട് എടുക്കുക, സി വൺ ഈക്വൽ ടു സി ടു ഈക്വൽ ടു സി. ആ കേസിൽ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1.38 ആർ സി കിട്ടി. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/ടൈം പീരീഡ് എടുക്കുക. അപ്പോൾ 1/1.38 ആർ സി. ഇത്രയും ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ്.